ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മീ ജയശേഖർ. സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പുതിയ, അതായത് നമ്മളുടെ റിക്രൂട്ട്മെൻറ് ആളുകൾക്ക് വേണ്ടി നമ്മൾ സാധാരണ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഡെയിലി വർക്കൗട്ടുകൾ സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ നമ്മൾ, അതും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെയാണ് ഈ കൊറോണ വന്നതിന് ശേഷവും അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുൻപ് ആണ് ഇപ്പം ലോകം അങ്ങനെയാണ് മൊത്തത്തിൽ ഡിഫറെൻ്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് കാണുന്നത്. അതായത് നമ്മുടെ കൊറോണയ്ക്ക് മുൻപുണ്ടായിരുന്ന റിക്രൂട്ട്മെൻറ്റ് ആളുകൾക്കും അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷമുള്ള റിക്രൂട്ട്മെൻ്റ് ആളുകൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ആരോഗ്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കുകളിൽ നിങ്ങൾക്ക് എന്താ പറയുക, അതൊരു തടയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനോട് ചേർന്നുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കരയിലേക്കുള്ള അഡ്മിഷനുകൾ, അതായത് നമ്മളുടെ നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ് റാലികൾക്ക് വേണ്ടിയുള്ള ഫിസിക്കൽ റിട്ടേൺ എക്സാം പോലുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിഫൻസ് ഫീൽഡിലെ ഏത് ഡിഫൻസ് ഫീൽഡ്, എയർഫോഴ്സ്, നേവി, ആർമി, ഏത് ഡിഫൻസ് ഫോഴ്സിലേക്ക് വേണമെങ്കിൽ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് കോൺടാക്ട്. നമ്മളുടെ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഒരു പേഴ്സണൽ ഹൈജീൻ തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക്, ഈ ഒരു ചെറിയൊരു പനി വന്നാൽ പോലും നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ പോലും നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം നമുക്കിപ്പം സാധാരണയായിട്ടും ഒരു ബോഡി നല്ല രീതിയിൽ ഹീറ്റായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാല് ദിവസം ചെയ്യുമ്പോഴത്തേക്കും ചിലർക്ക് വളരെയധികം ആരോഗ്യം, ചിലപ്പം ബോഡി ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു പെയിൻസ് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ പനിയായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ബോഡി എന്താ പറയുക, അതായത് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇഷ്യൂസ് എന്താ പറയുക നേരിടേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ ചിലർക്ക് അത് വളരെയധികം എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻസ് ആയിരിക്കും. ചിലപ്പം പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണും. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കത്തില്ല. കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പേടിയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ പനി വരുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് ഈ കൊറോണയാണോ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊറോണ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ടുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ, ഇപ്പോൾ ഒരു മാക്സിമം ഉള്ള കുട്ടികളെല്ലാമാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ആരും മുടി വെട്ടാൻ, കാരണം ലോക്ക്ഡൗണിന് ശേഷം എല്ലാവരും മുടി വെട്ടുക എന്ന് പറയുന്നത് എന്താ പറയുക വളരെയധികം ഇതായിട്ടിരിക്കുകയാണ്. കാരണം മുടി വെട്ടാറില്ല, എല്ലാവരും നല്ല രീതിയിൽ കാട് പോലെയൊക്കെ മുടി വളർന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളിപ്പം ആർമി ട്രെയിനിങ്ങിന് പോയാൽ പോലും ഫസ്റ്റ് നമുക്ക് അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് മുടി എടുക്കുക എന്നാണ്. ഇവിടെ നമ്മൾ ഫുള്ള് മുടി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സൈഡ് നല്ല രീതിയിൽ വെട്ടി ഒതുക്കുക, നല്ല രീതിയിൽ പറ്റയടിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുടി, നമ്മുടെ വിയർപ്പ്, നമ്മൾ വളരെയധികം വർക്കൗട്ട് ചെയ്യുമ്പോൾ വിയർപ്പ് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മാക്സിമം വിയർപ്പ് ഒഴുകി പോകണം. അതുകൊണ്ടാണ് മാക്സിമം ഇത്രയും ഭാഗത്ത് നല്ല രീതിയിൽ പറ്റയടിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു മുകൾ ഭാഗത്ത് കുറച്ച് മാത്രമാണ്, ഒരുപാട് മുടിയുടെ ആവശ്യം നമുക്ക് ഇപ്പോഴത്താണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലി കഴിയുന്നിടം വരെ നിങ്ങൾ കുറച്ചൊന്ന് എന്താ പറയുക ഇതിലേക്കൊന്ന് അയവ് വരുത്തുക, കുറച്ച് മുടി നിങ്ങൾ വെട്ടി ഒതുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിയർപ്പ് തങ്ങി നിന്ന് നീ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് പനി വരാനുള്ള സാധ്യതകൾ വേറെ കൂടുതലാണ്. അതുകൊണ്ടാണ് മുടി വെട്ടുക എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങളുടെ മുടി ഒന്ന് വെട്ടാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം. കാരണം ഒരുപാട് തലയിൽ ഒരുപാട് എന്താ പറയുക നമുക്ക് ഒരുപാട് ചൂടോ അല്ലെങ്കിൽ ഒരുപാട് പെയിൻസ് ഒന്നും അനുഭവപ്പെടാറില്ല. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയി, കാരണം കുറച്ചും കൂടി നിങ്ങൾക്ക് ഓടുവാനാകുമ്പോഴൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് പോകാൻ സാധിക്കും. അതുപോലെ മൂക്കടപ്പ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ മുടി വെട്ടാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ പ്രോബ്ലംസ്, അതായത് നമ്മളുടെ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർ കാരണം വിയർപ്പ് സാധാരണ നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കും. അതിപ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സസിലാണെങ്കിലും നമ്മുടെ ഇന്നർ വിയേഴ്സിലൊക്കെ ആണെങ്കിലും ഈ വിയർപ്പ് വളരെയധികം തങ്ങി നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വിയർപ്പ് കാരണം നമ്മളുടെ ഒരു അടുപ്പിച്ച് കുറേ നാളത്തേക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് എന്താ പറയുക നമ്മുടെ സ്കിൻ പ്രോബ്ലംസ്, അതിപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വർക്കൗട്ടിന് ശേഷം നല്ല രീതിയിൽ നിങ്ങൾ
വസ്ത്രങ്ങൾ അലക്കാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളുടെ കുളിക്കാതിരിക്കുക അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളെ അവിടെ സ്കിൻസിൽ ഇതുപോലെ ചൊറി പോലുള്ള സംഭവങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം നമ്മളുടെ പ്യൂബിക് ഹെയർസ് ഇപ്പോഴേ റിമൂവ് ചെയ്യുക. നമ്മളുടെ അടി നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ആംസ് പിറ്റിലൊക്കെ ഉള്ള ഹെയർസ് മാക്സിമം റിമൂവ് ചെയ്യുക. ഇപ്പോഴേ തന്നെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള വർക്കൗട്ട് സെക്ഷൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ട് റിക്രൂട്ട്മെൻറ്റ് അടുക്കുന്നിടം വരെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എന്താ വലിയ രോഗങ്ങളോ അങ്ങനെയൊന്നും വരാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിൻസിൽ ഇതുപോലുള്ള സ്വകാര്യ ഇടുക്കുകൾ ഇതുപോലെ നമ്മുടെ ഈ കാലിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും റാഷസൊക്കെ വന്നു കഴിഞ്ഞ് എന്തെങ്കിലും പാടുകളൊക്കെ വരുമ്പോൾ അതൊക്കെ ചെറിയ വലിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ റീമെഡിക്കൽ അടിക്കാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഒരുപാട് നമ്മുടെ ശരീരത്തൊക്കെ അങ്ങനെ വലിയ വലിയ പാടുകൾ വരുവാണെങ്കിൽ, അതായത് നമ്മുടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടി അങ്ങനെയുള്ള പാടുകൾ വരുന്നതും റീമെഡിക്കൽ അടിക്കും. അപ്പം വെറുതെ എന്തിനാണ് നമ്മൾ റീമെഡിക്കലിന് ഇതുപോലെ ചാൻസ് ഒപ്പിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം റീമെഡിക്കൽ അടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് അത് അനുഭവിക്കുന്നവർക്കാണ് മനസ്സിലാവുന്നത്. കാരണം അതിനുവേണ്ടി പിന്നെ നമ്മൾ അത് ശരിയാക്കി, ഇനിയിപ്പോൾ അത് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ അത് വേറെ നമുക്ക് കൂടിപ്പോയാൽ റീമെഡിക്കലിന് കൂടിപ്പോയി ഒരു 14 ദിവസം. ആ 14 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇതുപോലുള്ള റാഷസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം നമുക്ക് ഒരു ക്രീമിട്ട് തടവിയെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രീമിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര ദിവസം കൊണ്ട് മാറുമെന്ന് നമുക്ക് നേരത്തെ പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക.